ซีซั่น2മലയാളത്തിന്റെ ചിരിക്ക് ശക്തിയും പ്രസക്തിയും നൽകിയ വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസ് എം ജി ശ്രീകുമാറിനും രോഹിണിക്കും സ്വാഗതം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പതിവായേവം ഒന്നായി പാടം കനിയൂടയോരേ കളഭം ചാട്ടും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടം കനിയൂടയോരേ ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനാപുരം പിടവൂർ സെൻട്രൽ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. സ്കാറ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ ഓഡിയൻസിനെ ടി വിക്ക് മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യം തന്നെയാണ്. സീരിയൽസും ടി വി ഷോസും ISL ഒക്കെ ആയിട്ട് നമ്മുടെ മലയാളത്തിന്റെ മിനി സ്ക്രീൻ വളരെ സമ്പന്നവുമാണ്. ഇവിടെ ഇതാ നമ്മുടെ മിനി സ്ക്രീൻ ഷോകളുടെയും സീരിയൽസിൻ്റെയും ഒരു സ്പൂൺ വേർഷനുമായി കലയും ജീവിതവും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ കോമഡി സ്റ്റാർസ് സീസൺ 2 ദ മച്ച് ഗ്യാരണ്ടീഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് പേരു കേട്ട ഒരു ചാനൽ തറവാട്. ഇവിടെ ഇന്ന് ഒരു വിശേഷാൽ ചടങ്ങ് നടക്കുകയാണ്. കാണാൻ പോണ കവർ സ്റ്റോറി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം നേർക്കുനേർ കണ്ടോളൂ. ഇതൊരു സീരിയൽ തറവാടല്ലേ? ഈ പിള്ളേരുടെ കരച്ചിലും ബഹളം കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ വിചാരിക്കുമല്ലോ ഇവിടെ നേഴ്സറി സ്കൂൾ തുടങ്ങിയെന്ന്. ഒന്നിങ്ങോട്ട് വന്നേ, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഈ പിള്ളേരെല്ലാം അങ്ങ് പറഞ്ഞു വിട്ടാലോ. ഈ പിള്ളേരുള്ളത് കൊണ്ടാ സീരിയലുകൾക്ക് റേറ്റിംഗ് കിട്ടുന്നത്. ആ അത് ശരിയാ, പരസ്പരം വാനം പാടി അതുപോലെ എല്ലാ സീരിയലുകളുടെയും കഥ കൊണ്ടുവന്നു കുട്ടികളല്ലേ. ഇത് കണ്ട് നാട്ടുകാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് സീരിയല് കംപ്ലീറ്റ് കുട്ടികളിയാണെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്ന് എന്റെ മോളെ പെണ്ണ് കാണാൻ ഒരു സിനിമാക്കാരൻ വരുന്നുണ്ട്. ആ അതുകൊണ്ട് നിങ്ങളുടെ ഓഞ്ഞ കരച്ചിലെല്ലാം നിർത്തി വെച്ചിട്ടേ ചിരിച്ചോണ്ട് വേണം ഇവിടെ നിൽക്കാൻ. ഇത് നമ്മുടെ തറവാട്ടിന്ന് റിയാലിറ്റി ഷോയ്ക്ക് ചങ്കൂറ്റം തെളിയിക്കാൻ പോയ പെണ്ണ ഡെയർ ദ ഫിയർ. തേളിന്റെ കൂട്ടി കൈയിട്ടും പാമ്പിനെ എടുത്തു തോളത്തിട്ടും എത്താത്ത മല വലിഞ്ഞു കയറിയും സാഹസിക കാണിച്ച് നിനക്ക് തന്നെ പറ്റി വേണ്ടേ. ആന്റി, അവർ ഇന്നലെ എന്നെ ഔട്ട് ആക്കി. ആന്റി, ഇറ്റ്സ് സോ ക്രൂവൽ. അപ്പോ ഇന്നലെ പാരച്യൂട്ട് ഇല്ലാതെ ഹെലികോപ്റ്ററിൽ നിന്ന് പ്ലുക്കോന്ന് ചാടുന്ന ടാസ്ക് എല്ലാം കൊടുത്താണ് ഇവക്ക്. പക്ഷേ ഒരു മുറി തേങ്ങി തന്നിട്ട് ചെരുവ പുറത്തിരുന്ന് തേങ്ങ തിരുമാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യുവാന്റി? അത് കേട്ടപ്പോയി എന്റെ ബോധം പോയി, കണക്കായി പോയി. ഏത് നേരം അടുക്കളയെ കെട്ടിയൊഴുങ്ങി നിന്ന് മറ്റുള്ളവർക്കിട്ട് ചേരേണ്ട എന്തൊരു ഉത്സാഹമാ. ഒന്ന് തേങ്ങ ചേരണ്ടാൻ പറഞ്ഞപ്പോ എല്ലാം തീർന്നു കിട്ടി. എനിക്കും പറഞ്ഞ ചങ്കൂറ്റം തെളിയിക്കാനായി ഇവളുമാർക്ക് കൊടുക്കേണ്ടത് ഇതുപോലെ തേങ്ങ ചേരണ്ടാനും ചമ്മന്തി അരയ്ക്കാനും മുറ്റമടിക്കാനൊക്കെ ഉള്ള ടാസ്കുകളാ.
അങ്ങനാണെങ്കിൽ മത്സരിക്കാൻ ആളില്ലാതെ ഈ പരിപാടി ആദ്യമേ നിർത്തേണ്ടി വന്നേനെ. ആ വന്നല്ലോ നമ്മുടെ മുൻഷിയമ്മാവൻ. ചെമ്മീൻ ചാടിയാ മുട്ടോള, പിന്നെയും ചാടിയാ ചെമ്മീൻ ഫ്രൈ. ഏതായാലും ഞങ്ങളുടെ സാഹസികത കാണാൻ ഇത്തിരി ചങ്കൂറ്റം വേണം. അത് ശരിയാ. പത്ത് ബമ്പറിന്റെ പെണ്ണുങ്ങൾ ഒന്നിക്കുന്ന സാഹസികത കാണിച്ചാല് അത് കാണാൻ നല്ല ചങ്കൂറ്റം വേണം. തോറ്റ തുന്നമ്പാടി വന്നിട്ട് ബെഡായിക്ക് യാതൊരു കുറവുമില്ല. ബെഡായിയുടെ കാര്യം പറഞ്ഞു തീർന്നില്ല. ദേ ബെഡായി ബംഗ്ലാവ് കാര്യത്തി. ിയാരിയുടെ കൂട്ടുകാരിയുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കല്യാണങ്ങളും ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നത് ഒരുപോലെയാണ്. ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഹായും ഹൂയും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും കൊണ്ടൊക്കെ നിറഞ്ഞതായിരിക്കും. പിന്നെ ആ ഗ്രൂപ്പിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. എത്ര രൂപയായി എല്ലാം കൂടി? എല്ലാം കൂടി ഏകദേശം ഒരു 10,000 രൂപയായി കാണും. ഇത്രയും ചെറിയ സ്ഥലം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് 10,000 രൂപയോ? അത് കുറച്ച് കൂടുതലാ. നിന്റെ ഇത്രയും ചെറിയ മുഖം ഡെക്കറേഷൻ ചെയ്യാൻ നീ 50,000 രൂപ ചിലവാക്കുന്നില്ലേ? അതിനെ അപേക്ഷിച്ച് ഇത്രയും രൂപ ലാഭം തന്നെയാണ്. അങ്ങനെ പെൺകുട്ടികളെ ഒന്നും കുറ്റം പറയണ്ട. എന്ത് കാര്യത്തിനും പെൺകുട്ടികളാണ് മുമ്പന്തിയില്. അതെന്ത് ശരിയെന്നാ ചേട്ടൻ പറയുന്നേ? ഏതൊരു പെൺകുട്ടിക്ക് പിന്നിലും ഒരാണിന്റെ പിന്തുണ ഉണ്ടാവും. കേട്ടിട്ടില്ലേ? ഷീ എന്ന് എഴുതുമ്പോ അതിൽ ഹീ, ഉമണെന്ന് എഴുതിയാൽ അതിന്റെ പിന്നിലും മെന്നെന്നുണ്ടാവും. ഒരു ഇന്റലിജൻസ് അതിലും ഉണ്ട് ജെൻസ്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ നാട്ടിനോട് ഒഴുകുന്ന നദികളുടെയൊക്കെ പേരെന്താ? ഗംഗ, യമുന, ഗോദാവരി, അങ്ങനെയൊക്കെ അല്ലേ? പക്ഷെ ഇതൊക്കെ വന്ന് അവസാനിക്കുന്നത് അറബിക്കടലിലാണ്, അല്ലാതെ അറബിച്ചി കടലിലല്ല. ബംഗ്ലാവിന്റെ മുതലാളി മുകേഷ് എവിടെ? ആ ദാണ്ട് വരുന്നു മുകേഷ് ഏട്ടൻ. ഏ ഗോവിന്ദ, ഇവിടാണ് പറ്റിയ സ്ഥലം, ഇതാണ് നല്ലത്. എന്തടെ മുകേഷ്, ഈ പോകുന്നിടത്തൊക്കെ ഈ കചാരം കൊണ്ട് നടക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഞാൻ ഇരിക്കേണ്ടടത്ത് ഞാൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പിഷാരടി കയറിയിരിക്കും. അല്ല, ഈ അമ്മായിയുടെ മോളെ ഒരു സിനിമാക്കാരൻ കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടു. ഈ സിനിമാക്കാരനാണെന്ന് കരുതി ഒരുപാട് സ്ത്രീധനമൊന്നും മാരിക്കോരി കൊടുക്കരുത് കേട്ടോ. എനിക്കുള്ള സകല ആഭരണങ്ങളും അവൾക്കുള്ളതല്ലേ, പക്ഷെ ഈ മൂക്കുത്തി മാത്രം ഞാൻ കൊടുക്കില്ല. അതെന്ത്? ആ അത് മാത്രമേ ഉള്ളൂ സ്വർണം, ബാക്കിയൊക്കെ മുക്കുമണ്ട് വല്ലേ. എന്നാലും എന്റെ പിഷാരടി, നിങ്ങളുടെ ആദ്യത്തെ പടത്തിൽ മുകേഷേട്ടനെ നായകനാക്കാഞ്ഞത് വളരെ കഷ്ടമായി പോയി കേട്ടോ. അതിന് എന്റെ പടത്തിന്റെ പേര് പഞ്ചവർണ തത്ത എന്നാണ്, അല്ലാതെ പഞ്ചാര വീരൻ തത്ത എന്നല്ല. മതി 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 മതി, തത്തെ പോലെ കടന്ന് ചലിക്കാതെ വരാൻ നോക്ക്. എന്നാ ശരി. ഏതായാലും നല്ലൊരു ചടക്കം നടക്കാൻ പോവല്ലേ. കടയിൽ പോകുവാണ് എനിക്കൊരു ഡൈയും കൂടെ മേടിച്ചോണ്ട് വരണേടാ. ഈ വയസ്സാ കാലത്ത് ഡൈ ഒക്കെ അടിച്ച് കോമാളി ആകണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ കോമാളി ആയിരുന്നു അല്ലേ, ഈ പ്രായത്തിൽ ഞാൻ ഡൈ എഴുതിയില്ലെങ്കിൽ ഞാൻ വയസ്സായെന്ന് കരുതി പിള്ളേര് പിടിച്ച് വല്ല വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കും. ആ ബ്രോക്കറിങ് എത്തിയല്ലോ. നമസ്കാരം, ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? സൗഭാഗ്യമല്ലേ വരാൻ പോകുന്നത്? സൗഭാഗ്യോ? അതായത് ചെറുക്കന്റെ അമ്മയാണോ? അമ്മയല്ല, അമ്മുമ്മ. ദാ അവരിങ് എത്തി. നമസ്കാരം. നമസ്കാരം. ഞാൻ സഹോദരി. ഇവനാണ് കുടുംബത്തിന്റെ ഹീറോ. നമസ്കാരം. അതായത് ചെറുക്കൻ. എന്നാ പിന്നെ ലാഗടിക്കാതെ കാര്യങ്ങളിലേക്ക് കടന്നാലോ. കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൂടി വരാനുണ്ട്. അതാരാ? അത് മറ്റാരുമല്ല, ഞങ്ങളുടെ സിനിമാ ലോകത്തെ മിന്നും താരം, യുവത്വം കൈവിടാത്ത പ്രസരിപ്പിന്റെ പര്യായം, പകരം വയ്ക്കാനില്ലാത്ത സൗന്ദര്യ റാണി. ആരടാ റാണി? വരച്ചൊല്ലി. കാലത്ത് മുറുക്കാനും ചവച്ചിക്കിട്ട് ഉടമ്പിലൊക്കെ ഈ കുഴമ്പും പൂശിക്കിട്ട് കാലനേറ്റിരിക്കിറ അന്ത മാതിരി കിടവിന് നനച്ചിയാ ഇത് യാരെ തെരിയുമാ? ഇത് കണ്ടാ സ്പലക്ഷ്മി അമ്മയുടെ.
ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല പ്രമുഖ സീരിയൽസിന്റെയും ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി ഇതൊന്നും അല്ല, ഒരു റിയൽ സസ്പെൻസ് ആണ് ക്ലൈമാക്സിൽ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മഞ്ഞയിൽ കുളിച്ച നെറ്റിയിൽ മഞ്ഞൾ പ്രസാദവുമായി വന്ന ആകെ മൊത്തം പറഞ്ഞാൽ ഒരു മഞ്ഞ കിളിയാണ് ആ പെൺകുട്ടി. മഞ്ഞൾ പ്രസാദവും ഏകദേശം 918 കരച്ചില് ഞാൻ ഈ തറവാട്ടി വന്നതിന് ശേഷം പഠിച്ചിട്ടുണ്ട്. ഗ്ലിസറിനൊന്നും ഇപ്പൊ ഏക്കുന്നില്ല. ടിയർ ഗ്യാസ് ഷെല് പൊട്ടിച്ചിട്ടാ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒന്നാം വീട്ടിൽ കള്ളൻ കടക്കുകയും പഞ്ചസാര ചാക്കോടെ കട്ടെടുക്കുകയും മനസ്സ് അടക്കി വെക്കലാമ. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വയസ്സാങ്കാലത്ത് മുറുക്കാനും ചവച്ചിക്കിട്ട് ഉടമ്പിലൊക്കെ ഈ കുഴമ്പും പൂശിക്കിട്ട് കാലനേറ്റിയിരിക്കറ അന്ത മാതിരി കിടവിന് നനച്ചിയാ ഇത് യാരെ തെരിയുമാ? ഇതാണ്ടാ പരലക്ഷ്മി അമ്മയടാ. എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, ഞാനിതെന്റെ മുത്തശ്ശിയാ. ഇനിയിപ്പോ നിങ്ങൾ പരിചയപ്പെടുത്തിക്കോളൂ. ഞങ്ങളെ വിശദമായി പരിചയപ്പെടണമെങ്കിൽ ഞങ്ങൾക്കൊരു സൂപ്പർ കമന്റടിക്കാരുണ്ട്. കമന്റടിക്കാരനോ? എടാ കമന്റടിക്കാരനെന്നടാ, ഫുട്ബോളിന് കമന്ററി പറയുന്ന നമ്മുടെ ഒരു പയ്യനിന്റെ ചൈജു ദാമോദരൻ, അവൻ ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തും. ഷൈജു ദാമോദരൻ, ഉസാർക്ക് മുന്തിരിങ്ങ പോലുള്ള ഞങ്ങളുടെ പെൺകൊടിയെ കാണാനെത്തിയ ഉസാർക്ക് നാരങ്ങ പോലുള്ള ചെക്കന് ഊഷ്മളമായ സ്വാഗതം. നിങ്ങൾ കാണാൻ വന്ന പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാലറി പോലെ മഞ്ഞയിൽ കുളിച്ച നെറ്റിയിൽ മഞ്ഞൾ പ്രസാദവുമായി വന്ന ആകെ മൊത്തം പറഞ്ഞാൽ ഒരു മഞ്ഞ കിളിയാണ് ആ പെൺകുട്ടി. വല്ലാതെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ട് ഇങ്ങനെ കേറി പോയതാ. മഞ്ഞപ്പട, മഞ്ഞച്ചേര, മഞ്ഞപത്രം, ഈ മഞ്ഞപ്പിത്തം, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആഹാര സാധനങ്ങളിൽ ബോളിയായിരിക്കും ഇഷ്ടം അല്ലേ? ബോളി മാത്രമല്ല, എനിക്ക് ഈ ലഡുവും പഴംപൊരിയും ഭയങ്കര ഇഷ്ടമാണ്. ഈ ബേക്കറിക്കാർക്ക് ഞങ്ങളുടെ ചെറിയ വിരോധം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ മഞ്ഞ കളറിലുള്ള ലഡു പോരാഞ്ഞിട്ട് ഓറഞ്ച് കളറിലുള്ള ലഡുവും കൂടെ ഇറക്കിയേക്കുക. ഈ ഇടയായിട്ട് ഞങ്ങളുടെ മഞ്ഞയുടെ നിറം ഇച്ചിരി മങ്ങിയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴും വന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരണം. ഈ ചടങ്ങിലും ഇവിടെ ഉള്ളവർക്കെല്ലാം എന്റെ മംഗളാശംസ. ഈ പറഞ്ഞത് ആശംസയാണോ അതോ പ്രാക്കാണോ എന്ന് ആർക്കറിയാം? മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. ഞങ്ങളെ പരിചയപ്പെടുത്ത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ചാനൽ താരങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവിടെ ഹ്യൂമേറ്റൻ എങ്കിൽ ഇവിടെ കൃഷ്ണേട്ടൻ. അവിടെ പ്രതിരോധം കാക്കുന്നത് ജിങ്കനാണെങ്കിൽ ഇവിടെ പ്രതിരോധ നിരയിൽ ചിമക്കിയിട്ട അമ്മായി അമ്മമാർ.
അവിടെ കണ്ണൂരിന്റെ സി കെ വിനീതെങ്കിൽ ഇവിടെ കണ്ണൂരിട്ടുന്ന വിനീതമില്ലാത്ത കുറെ അമ്മായിയമ്മമാർ. ഇത്രയും നേരം വാകേറി അലച്ച് എന്റെ തൊണ്ട പോയി. ഞാൻ പോയി കുസാർക്ക് മുന്തിരിങ്ങയും ഉസാർക്ക് നാരങ്ങ വെള്ളവും കുടിച്ച് ഈ തറവാടിന്റെ വലത് മൂലയിൽ ഞാൻ ഉണ്ടാകും. ഷൈജു ദാമോദരൻ. അതെ, ഞങ്ങളുടെ നാട്ടിയത്തുള്ള ഒരു തറവാടാ. ആന ഇല്ല എന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങളെയൊക്കെ കാണുമ്പോ അങ്ങനെ ഒരു കുറവേ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ തറവാട്ടിൽ ആണുങ്ങൾക്കാണ് പ്രാധാന്യം. സിനിമകളുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. പുലിമുരുകൻ, രാജമാണിക്യം, കല്യാണ രാമൻ, അങ്ങനെ എത്രയെത്ര സിനിമകൾ. ഞങ്ങളുടെ സീരിയലുകളിൽ ആ പരിപ്പ് വേവത്തില്ല. ഭാര്യ എന്നും മാനമ്പാടി എന്നൊക്കെ പേരിട്ട് ഞങ്ങൾ തന്നെ ഭരിക്കും. അതെ, ഇത് സീരിയലല്ല, നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രമായിട്ട് അലക്കാൻ ആണുങ്ങൾക്കും കൂടി ഒരു അവസരം കൊടുക്കുന്നേ. അല്ല, പെണ്ണിന്റെ ഒരു ടീസർ പോലും ഇതുവരെ പുറത്ത് കണ്ടില്ല. അതൊന്നും പുറത്തിട്ട് ഉണക്കുന്ന ശീലമൊന്നും ഈ തറവാട്ടിലെ പെൺകുട്ടികൾക്കില്ല. അതല്ല, ചെറുക്കം സിനിമാ ഭാഷയിൽ പറഞ്ഞേ ഉള്ളൂ. ആ പിന്നെ അതും പറഞ്ഞിരിക്കാതെ ഇനി ചടങ്ങ് നടക്കട്ടെ, പെണ്ണിനെ വിളിക്കൂ. മോളെ, പിന്നെ അവർക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും, നമുക്ക് അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കാം. അല്ല, മാറിയിരിക്കാന്ന്. എന്താ പേര്? ഉണ്ണിമായ. കണ്ണിമാങ്ങയോ? അല്ല, ഉണ്ണിമായ. ഇതാരാ, കാതിര ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? ഈ ആറാം തമ്പുരാന്റെ പേരെന്താ? മുകുന്ദൻ ഉണ്ണി. മുകുന്ദൻ ഉണ്ണിയോ? അല്ല, പേര് ഞാൻ വെൽക്കഴിച്ചുവട്ടോ. ഫേസ്ബുക്കിലേ പ്രൊഫൈൽ പിക്ചർ ണോ? അതെ, ഉണ്ണിമായയുടെ പ്രൊഫൈൽ പിക്ചർ ഏതാ? സണ്ണി ദിയോണ. അറിയാമോ പുളികരിയെ? അറിയാമോ. കമാൻ ബോബി, ആ സണ്ണി മോളെ കാണാൻ കൊച്ചി പോയപ്പോ അല്ലേ എന്റെ രണ്ടു വണ്ടി പോയത്. കൊച്ചു അതെ, ഉണ്ണാൻ പൊണ്ടോ? സോറി, ഞാൻ മുറുക്കാറില്ല. ആണോ? എന്താ ഞാനും നിർത്തി. ഞാനേ ഇന്ന് ഓൺലൈന് കാണും കേട്ടോ. എന്താ പിന്നെ ഞാനും ഉണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു പാട്ട് പാടൂ പ്ലീസ്. ശരി ശരി ശരി, എന്താ കുതിച്ചോ? അയ്യോ, അടുവ് പോയേ. അയ്യോ, മഴവില്ല് പോലെ മനോഹരിയായ ഈ മുത്തശ്ശിയുടെ പ്രകടനം കണ്ട് ചക്രവാള സീമയിൽ നിന്നും ഒരു കൊള്ളിയാൻ പോലെ ഞാൻ എത്തിയതാണ്. ആവേശ നിമിഷങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഞാനും എന്റെ പുൽക്കാനും ഉണ്ടാകും. പുസാൾട്ട് നാരിഞ്ഞ, പുസാൾക്ക് മുന്തിരിഞ്ഞ, ഒരു പുല്ലു എനിക്ക് കിട്ടിയില്ല. ഇനി ഞാൻ തൊണ്ട പൊട്ടി പറയില്ല. ഞാൻ മടുത്ത്. ചേടാ, വല്ലാത്ത കഷ്ടം തന്നെ. പാവ ചെറുക്കന് പെണ്ണ് എന്തെങ്കിലും സംസാരിച്ചോട്ടെ. മുത്തശ്ശ, മുത്തശ്ശി, ഒന്ന് ഇൻബോക്സിൽ കയറാമോ? ഹായ്. ഹായ് ചേട്ടാ. വലിച്ചു നീട്ടാതെ നമുക്ക് ഈ ചടങ്ങ് വേഗം തീർക്കാം. ഡേറ്റിൽ എന്താ? സോറി, കുട്ടിയുടെ പേരെന്താ? അമൃത. എന്താ കുട്ടിയുടെ ഹോബി? കരച്ചില് തന്നെയാ മെയിൻ ഹോബി. ഏകദേശം 918 കരച്ചില് ഞാൻ ഈ തറവാട്ടി വന്നതിന് ശേഷം പഠിച്ചിട്ടുണ്ട്. ഗ്ലിസറിനൊന്നും ഇപ്പൊ ഏക്കുന്നില്ല. ടിയർ ഗ്യാസ് ഷെല് പൊട്ടിച്ചിട്ടാ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മതി മതി മതി, അതൊക്കെ പോട്ടെ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. ഇത്ര പെട്ടെന്ന്? ട്രെയിലർ കണ്ടാൽ അറിയാം പാടാമ എത്ര ദിവസം ഓടുമെന്ന്. മോളിവ,
ഹർഷേ, ഇവിടെ പെണ്ണു കാണലൊക്കെ തകൃതിയായിട്ട് നടക്കുവാടി. ഞാനിത് എങ്ങനെ സഹിക്കോടി? ഇത് വേഗം നമ്മുടെ ന്യൂസുകാരെ അറിയിക്കും. അവരാവുമ്പോ ഇത് കൊളമാക്കി കലക്കി കൈ തരും. അപ്പോഴേക്കും മെന്നാലാവുന്ന വിധം ഞാനും ഇതങ്ങ് ചളമാക്കാം. നിങ്ങളുടെ സിനിമാ ഫീൽഡിൽ ഇപ്പൊ ആകെ പ്രശ്നങ്ങളല്ലേ? അതിപ്പോ ഏത് ഫീൽഡിലാ പ്രശ്നങ്ങൾ ഇല്ലാത്തത്? പക്ഷെ എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ സിനിമകൾ കാണാൻ തിയേറ്ററിൽ ഹൗസ്ഫുൾ ആ. നിങ്ങളുടെ സിനിമ ഹൗസ്ഫുൾ ആണെങ്കിലേ ഞങ്ങളുടെ സീരിയൽ കാണാൻ ഫുൾ ഫാമിലിയും ഹൗസിലാ. അത് പറയണ്ട, നിങ്ങളുടെ സീരിയലിലെ പലരും ഞങ്ങളുടെ സിനിമയിൽ വന്നവരല്ലേ? നിങ്ങളുടെ ചന്ദന മഴക്കാരി ഓർമ്മയില്ലേ? അവരെ ഞങ്ങളുടെ സിനിമയിൽ വന്നവരാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ സീരിയലിലുള്ള ആൾക്കാരെ നിങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുപോയില്ലേ? ആശാ ശരത്ത്, എടി അമൃതേ, നമ്മുടെ തറവാട്ടിലുള്ള കുറ്റവും കുറവൊക്കെ നീ ചെറുക്കനെ പറഞ്ഞ് കേൾപ്പിക്കുവാണോടി? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. നമസ്കാരം, എന്താണ് ഇവിടെ ബഹളം? വളരെ ശാന്തമായിട്ട് നടക്കേണ്ട ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് ഇവിടെ കോലാഹലപ്പെട്ട് നിൽക്കുന്നത്. നല്ല കാര്യം, നമുക്ക് ചർച്ച തുടങ്ങാം. ദയവ് ചെയ്ത് ഫ്ലാഷ് ന്യൂസ് വിടരുത്. വീട്ടുകാര് തമ്മിൽ പരിചയപ്പെട്ടതാ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇവിടെ ഇല്ല. കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും. അല്ല, നിങ്ങൾ എന്താ വിരട്ടുകയാണോ? ഞങ്ങൾ വിരട്ടും, പെരട്ടും, ചിലപ്പോൾ ഉരുട്ടും. അതാണ് ഞങ്ങളുടെ രീതി. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെ കുളമായി? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കറുത്ത കൈകൾ ഇതിന് പിന്നിലുണ്ടോ? സ്ഥലം MLA എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? നാളെ കേരളത്തിൽ ഹർത്താലുണ്ടോ? ന്യൂസ് ടവർ ചർച്ച ചെയ്യുന്നു, ഒരു പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെ കുളമായി? അമൃത എന്തു പറ്റി? അമൃതയുടെ ഈ കരച്ചില് കണ്ടിട്ട് അമ്മായിമ്മമാരെ പറ്റിക്കുന്ന സ്ഥിരം കരച്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലുള്ള ഭീകര പ്രശ്നം എന്താണെങ്കിലും തുറന്നു പറയൂ അമൃത, തുറന്നു പറയൂ. എന്റെ പൊന്നു ന്യൂസ് ഏട്ടാ, ദൈവം ഇതിങ്ങനെ ഇടങ്കോലിട്ട് ഈ ചടങ്ങ് തകർക്കരുത്. സത്യം ഞാൻ പറയാം. മോളെ പറയരുത്. അമൃത കുട്ടി ചതിക്കരുത്, പറയരുത്. അങ്ങോട്ട് പറയടി അമൃതേ. എന്താണെങ്കിലും പറയൂ കുട്ടി. എന്തായാലും തുറന്നു പറഞ്ഞോളൂ, കം ഓൺ. എന്റെ സീരിയൽ അടുത്ത ആഴ്ച അവസാനിക്കുക. അത് മാത്രമല്ല, കരഞ്ഞു കരഞ്ഞു എന്റെ കണ്ണുനീർ ഗ്രന്ഥി പോലും ഇപ്പൊ ഔട്ട് ഓഫ് ഓർഡറല്ല. അതുകൊണ്ട് സീരിയൽ വിട്ട് സിനിമയ്ക്ക് കയറാന്ന് കരുതിയിട്ട ഞാൻ ഈ സിനിമാക്കാരൻ ചേട്ടനെ കെട്ടാന്ന് വിചാരിച്ചത്. അയ്യോ, ആ ചെറുക്കൻ ബോധം കെട്ടു. വെരി ഗുഡ്, ചെറുക്കനും എന്തോ എക്സ്ക്ലൂസീവ് ന്യൂസ് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ സിനിമാക്കാരാ. നിങ്ങൾക്കറിയോ, സിനിമയിൽ ചാൻസ് കുറഞ്ഞ കാരണം സീരിയലിലൊരു കൈ നോക്കാമെന്ന് കരുതിയ ഞാൻ ഈ പെണ്ണിനെ കെട്ടാൻ വന്നത്. സ്ത്രീധനമായി സീരിയലിലൊരു നായക വേഷം, അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോ എല്ലാം പോയി. എന്റെ മുൻഷമാവാ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ടൈമിങ്ങിന് പഴഞ്ചൊല്ല് പറയുന്ന അമ്മാൻ എന്താ മിണ്ടായിരിക്കുന്നത്? ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അലക്കുന്നേ. 6000-ൽ കൂടുതൽ എപ്പിസോഡ് ആയില്ലേ, പഴഞ്ചൊല്ലെല്ലാം തീർന്നു കാണും. അത് പറഞ്ഞാ പറ്റത്തില്ല, പറഞ്ഞേ ഒക്കു. മുൻഷമാവാ, ഒന്ന് ഓർത്തു നോക്ക്. ഇല്ല, മുൻഷമാവനെ കൊണ്ട് പറ്റും. കം ഓൺ ദാ മുൻഷി, കം ഓൺ, കം ഓൺ മുൻഷമാവാ, കം ഓൺ. വാട്സപ്പിലുള്ളത് കിട്ടിയതുമില്ല, ഫേസ്ബുക്കിലുള്ളത് പോവുകയും ചെയ്തു. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ഗതി കെട്ട മുൻഷി അമ്മാവനും ന്യൂ ജനറേഷൻ ആവും. എന്തായാലും ചെറുക്കനും പെണ്ണും കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച സ്ഥിതിക്ക് അവര് ഒന്നാവുന്നതല്ലേ നല്ലത്. സിനിമയായാലും സീരിയലായാലും രണ്ടും കല തന്നെ അല്ലേ? കലയ്ക്ക് ഏറ്റക്കുറച്ചലില്ല, കലയല്ലേ ജീവിതം.
അതെ, കഴിഞ്ഞില്ല, ഒരല്പനേരം കൂടി പ്ലീസ്. കലയെയും ജീവിതത്തെയും അത്രയങ്ങ് വേറിട്ട് കാണാൻ ആഗ്രഹമില്ലാത്ത ഞങ്ങൾക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. കോമഡി സ്റ്റാറിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രായം പോലും വകവയ്ക്കാതെ സസന്തോഷം വന്നെത്തി ഈ സ്കിറ്റിൽ സഹകരിച്ച ഈ അതുല്യ കലാകാരിക്ക് ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ. ആർ സുബ്ബലക്ഷ്മി 2002 നന്ദനം എന്ന സൂപ്പർ ഹിറ്റിലൂടെ സിനിമയിലെത്തിയ അഭിനയ പ്രതിഭ. മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങി വിവിധ ഭാഷകളിലായി ഇതുവരെ 70 ചിത്രങ്ങൾ, അത്രത്തോളം തന്നെ സീരിയലുകൾ. രൺബീർ കപൂർ, ശ്രീദേവി തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം അനവധി പരസ്യ ചിത്രങ്ങൾ, സംഗീത നാടക അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ. അഭിനയ നൃത്ത ഡബ് സ്മാഷ് രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമായ മകൾ താര കല്യാൺ, കൊച്ചുമകൾ സൗഭാഗ്യ. ജീവിതം മുഴുവൻ കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വം, അതാണ് ഈ കലാകാരി സുബ്ബലക്ഷ്മി അമ്മ. കലാരംഗത്ത് ചുവടുറപ്പിക്കുന്നവർക്കും ചുവട് പിഴയ്ക്കുന്നവർക്കുമൊക്കെ ഈ കലാകാരി ഒരു തികഞ്ഞ പ്രചോദനമാകട്ടെ എന്ന ആശംസയോടെ ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മനസ്സ് നിറഞ്ഞു, എന്റെ കണ്ണും നിറഞ്ഞു. ഇത്തിരി സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ആളാണ് ഞാൻ. ബാക്കിയൊക്കെ ദൈവം തരുന്ന ഇത്തിരി നല്ല വാക്ക്, ഇത്തിരി സ്നേഹം, ഇതുപോലെ ഒരു പ്രോത്സാഹനം, അത് എനിക്ക് ഒരുപാട് വൈകിയാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, മരിക്കുന്നതിന് മുമ്പ് കിട്ടിയല്ലോ, അത്രയും സന്തോഷം. ഇതുപോലെ കലാകാരന്മാർക്ക് വേണ്ടത് ഇത് മാത്രമാണ്, പ്രോത്സാഹവും എല്ലാവരുടെയും സ്നേഹവും പ്രചോദനവും വേണം. ബാക്കിയൊക്കെ ഈശ്വരൻ തരുന്ന അവരവരുടെ വിധി പോലെ ഇരിക്കും. ഒരിക്കലും കലാകാരന്മാരെ നമ്മൾ അവരെ നിരാകരിക്കരുത്, അവരെ വേണ്ട പറയരുത്. എല്ലാവരുടെ കയ്യിലും ഓരോന്നും കാണും. എൻ്റെ കയ്യിൽ കറ്റത്, കാതളത്, കക്കാത്തത്, ഉലകടത്, ഇനി എത്രയോ പഠിക്കാനുണ്ട്, എത്രയോ ചെയ്യാനുണ്ട്. പക്ഷെ എൻ്റെ പരിമിതിക്കും എൻ്റെ അറിവിനും ദൈവം ഇത്രയും തന്നതിൻ്റെ ഒരുപാട് കൂടുതലാണ്. അത്രയും ആ സത്യം. ഇവിടെ എല്ലാവരും ഒരുപാട് എക്സ്പീരിയൻസും ഈ നാടകം സ്റ്റേജ് ചെയ്തവരാണ്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഇതിൽ കയറുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കുക. താങ്ക് യു സോ മച്ച്. ഒരു ഹാർട്ട് ടച്ചിങ്, ഇമോഷണൽ ഒരു ഡെഡിക്കേഷനാണ് നമ്മുടെ സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ ഇതാ ചെയ്തിരിക്കുന്നത്. ഇതൊന്നുമല്ല, 111 വോയിസ് നോൺ സ്റ്റോപ്പായി ചെയ്യുന്ന ഒരു വലിയ കലാകാരനാണ് ഇനി വേദിയിലെത്തുന്നത്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഒന്നാം വീട്ടിൽ കള്ളൻ കടക്കുകയും പഞ്ചസാര ചാക്കോടെ കട്ടെടുക്കുകയും സാറല്ലേ പറഞ്ഞത് എന്റെ കൂടെ വരാമോ, വരാന്ന് പറഞ്ഞിട്ട് അവസാനം സാറ് വരാതിരുന്ന. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചത് മനോഹരമായ ഒരു സ്കിറ്റാണ്. രണ്ടും കലാസൃഷ്ടികളാണ്, ഒന്ന് മറ്റൊന്നിന് പകരമാവില്ല, പരസ്പര പൂരകങ്ങളാണ്. ആ ഒരു സത്യം ഈ വിവാഹ ആലോചനയിലൂടെ അവതരിപ്പിച്ചപ്പോൾ വളരെ ഹിലേറിയസ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നമുക്ക് ലഭിച്ചു. അവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സുബ്ബലക്ഷ്മി അമ്മയുടെ ആ പെർഫോമൻസ് ഈ സ്കിറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഒരു പൂർണ്ണ സംതൃപ്തിയോടെ കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശ്രീയേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയാൻ വാക്കുകളില്ല.
things. കാരണം വെൽ അറേഞ്ച്, വെൽ പ്ലാൻഡ്. എടുത്തു പറയേണ്ട കാര്യം, എന്തായാലും സുബ്ബലക്ഷ്മി അമ്മാൾ എനിക്ക് തോന്നുന്നു എൻ്റെ 10 വയസ്സ് തൊട്ട് എനിക്ക് അറിയാവുന്ന ടീച്ചറാണ്. അപ്പം സുബ്ബലക്ഷ്മി അമ്മാൾ ടീച്ചറിൻ്റെ ആ പ്രകടനം തീർച്ചയായിട്ടും ഈ സ്കിറ്റിന് ഒരു ഒരു മാറ്റ്, ഒരു എന്ത് ഒരു പത്തര മാറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇനിയും ഒന്നും പറയാനില്ല, സൂപ്പർ ഡൂപ്പർ സ്കിറ്റ്. രോഹിണി ശിശി, ഇതിനൊക്കെ നമ്മൾ ആദ്യം വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദി പേഴ്സൺ ഹു റോട്ട് ഇറ്റ്. ഐ ഫീൽ ആരാ എഴുതിയതെന്ന് അറിയില്ല. വളരെ നല്ല ഒരു ലൈൻസ് ആണ്. എവ്രിതിങ് ഈസ് ബേസ്ഡ് ഓൺ ആർട്ട്. കല മാത്രമാണ് എല്ലാത്തിനും ഒരു ബേസ് എന്നുള്ള ഒരു പ്രൊഫൗണ്ട് തോട്ടിലേക്ക് അവർ എഴുതി കൊണ്ടുവന്നു. ദാറ്റ് വാസ് ദ ടേക്ക് അവേ, ലവ്ലി ടേക്ക് അവേ ഫ്രം ദ സ്കിറ്റ്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ യങ്സ്റ്റ് പാർട്ടിസിപ്പൻറ്റ് മുതൽക്ക് സുബ്ബലക്ഷ്മി അമ്മയുടെ ഓൾഡസ്റ്റ് പാർട്ടിസിപ്പൻറ്റ്, ഓൾഡസ്റ്റ് ഓൺലി ഇൻ ഏജ്. ഈ വയസ്സിൽ നിങ്ങൾ എല്ലാവർക്കും യുനോ യു ഹാവ് സ്റ്റേറ്റഡ് ഏജ് ഇസ് നോട്ട് ദ ലിമിറ്റ് എന്ന്. You know, if you take a very great quote by Albert Einstein, creativity is contagious ennu parayum anganeyanu. Creativity is always there in every aspect. So adu Subbalakshmi ammede ee oru oru stageum njan cheyum, playum cheyum, and it was so beautiful. Ammani enna oru Tamil thirayapadathile kandittund. I really loved your performance. All the best. Nee nammude spandam റിമി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓ കിട്ടില്ല സ്കിറ്റ് കേട്ടോ, എന്ത് പഞ്ചായിരുന്നു. ഒരു ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഒക്കെ വിശേഷിപ്പിക്കാൻ അത്രയും ഓരോ സെക്കൻഡിനും ഒരു ചെറിയ ലാഗ് പോലും ഇല്ലാണ്ട് ഇതിലെനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് നമുക്കൊരു എന്താ പറയുക നന്ദി പറഞ്ഞു പോയി. കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരു മനസ്സ് തോന്നിയത് നമ്മുടെ സുബ്ബു എന്ന് വിളിക്കാനാണ് എപ്പോഴും ഇഷ്ടം. സുബ്ബു വന്നൊരു സ്കിറ്റ് പെർഫോം ചെയ്ത് പോയിരുന്നെങ്കിൽ അതിനേക്കാളുപരി ആ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാവരും കുറച്ചൊക്കെ ഒരു നല്ല വാക്കും സ്നേഹവും ഒരു പ്രോത്സാഹനം ഒക്കെ ആഗ്രഹിക്കും. അത് ഈ വയസ്സിൽ എനിക്കൊന്നും വേറെ ഒരു സ്ഥലത്തൊന്നും ഇത്രയും ഒരു ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങ് കരഞ്ഞു പോയത്. നമ്മളാൽ കഴിയുന്നത്ര ഏഷ്യാനെറ്റ് നന്നായിട്ട് അത് ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടി അമ്മയോട് പറയാനുണ്ട്, സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഷോർട്സുകളുടെ പിൻബലമുണ്ട്. ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ട് എടുക്കാം. ഇവിടെ കണ്ടിന്യൂറ്റിയോടുകൂടി ഒറ്റ സ്ട്രെച്ചിൽ പെർഫോം ചെയ്ത അമ്മയ്ക്ക് അഭിവാദ്യങ്ങൾ. എനിക്ക് പറയാനുള്ളത് 2018 ആദ്യമായിട്ട് ചെയ്ത സ്കിറ്റാണ്. സ്കിറ്റിനൊന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഈ ഓണർ ചെയ്തത് എനിക്കൊരു അവാർഡായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിലുള്ള സന്തോഷം. ഇത് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തന്നെ കരഞ്ഞു പോയത്. എൻ്റെ പ്രായം ഇത്രയായിട്ടും ഇത്രയ്ക്ക് മനസ്സ് നിറഞ്ഞ ഒരു സദസ് എനിക്കുണ്ടായിട്ടില്ല. നന്ദി. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഫ്രം ആർട്ടിസ്റ്റ് പെറ്റേണിറ്റി ഞാൻ ഏഷ്യാനെറ്റിനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദിസ് ഫോർ എൻ ആക്ടർ ലൈക്ക് ഹർ. എന്തായാലും മൊത്തത്തിൽ കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളറായിരിക്കുകയാണ്. ഇനി ഒരാളെ കൂടെ വിളിച്ച് ഞങ്ങളൊന്ന് ഞങ്ങളുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിനെയും ജഡ്ജസിനെയൊക്കെ ഒന്ന് ഞെട്ടിക്കാൻ പോവുകയാണ്. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള, വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് പെർഫോമറെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ദിലീപ്, ദിലീപ് ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത്. പിന്നെ ഒരു ട്രാഫിക് പോലീസാണ് അദ്ദേഹം. പിന്നെ ദിലീപ് ഇവിടെ വന്നതിന് ഒരു വലിയ കാരണമുണ്ട്. ബിക്കോസ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടും കേട്ടും ആസ്വദിച്ച ഒരു വീഡിയോ ദിലീപിൻ്റെ പേരിലാണ്. വേറൊന്നുമല്ല, നോൺ സ്റ്റോപ്പായിട്ട് 111 പേരെയാണ്, 111 ആർട്ടിസ്റ്റുകളുടെ ശബ്ദമാണ് ദിലീപ് അനുകരിച്ച ആ വീഡിയോയിൽ ചെയ്തത്. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഫോർമാറ്റ് ഞങ്ങളൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷോക്കേസ് ചെയ്യാൻ പോവാണ്. ദിലീപ് റെഡിയാണോ? നമ്മുടെ ചെറിയ കുട്ടികളെല്ലാം ചെയ്യാറുള്ളതാണ് ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹാസ് എ ഡോങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കളി. അതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മുടെ മലയാളത്തിലെ ചെറിയ കുട്ടികൾ പാടുന്നത്. ഒന്നാം വീട്ടിൽ കള്ളം കടന്നു, കുട്ടേട്ടൻ തോക്കെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കവിതയുമായിട്ട് സിനിമാ താരങ്ങളും കുറച്ച് രാഷ്ട്രീയ പ്രമുഖരും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് വിജയരാഘവൻ. ഒന്നാം വീട്ടില് കള്ള കടന്നു പിടിച്ചു കൊടുത്തപ്പോ വലിയ പുള്ളികളാ അവന്മാരൊക്കെ കാരണം കുറ്റിക്കിട്ട് കൊടുക്കുക.
ഇത് ആരൊക്കെയാണ്? അജു വർഗീസും അലൻ സിയർചാട്ടനും ഫഹദും ഒക്കെ ഉണ്ടല്ലോ. ഇട പൊന്നും മോനി, നീ എന്തിനാണ് എന്റെ വെക്കിട്ട് കയറുന്നത്? ഇട മോനെ മഹേഷേ, അവനെ വിട്ടേക്കട, അവനെ വിട്ടേക്ക. നിന്റെ കൂടെ കളറെ പിടിക്കാൻ വേണമെങ്കിൽ വേറെ ആരെയും കൂട്ടിട്ട് പോടാ മോനെ. ഞാൻ ദൈവം ആരെങ്കിലും തല്ലി ദൈവിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? ആരോടെങ്കിലും ഒന്ന് വഴക്കിട്ട് ദൈവിച്ചിട്ടുണ്ടോ? പക്ഷേ ഇവനെ ഞാൻ അടിക്കും, പിന്നെ ആ കള്ളനെ കിട്ടിയാ അവനെ ഞാൻ അടിക്കും. എടാ മഹേഷേ, നിന്റെ കൂടെ താ ദേ ഇവൻ വരും. എടാ ഞാനാട്ടാ ഗംഗേടാ, എന്താടാ മോനെ, നീ ഇപ്പൊ അടിക്കണ്ടാട്ടാ, ഇവിടെ എല്ലാരും ഉണ്ടട്ടാ, ഞാൻ വരാടാ നിന്റെ കൂടെ. സത്യം പറഞ്ഞാലേ െ പിടിക്കുവാൻ പറ്റിയ ഒരു ഐഡിയോ എന്റെ കയ്യിലുണ്ട്, ഉണ്ട് ഉണ്ട്. കള്ളനെ പിടിക്കാൻ പറ്റിയ ഐഡിയോ ഒക്കെ കൊള്ളാം, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് അത് നടക്കില്ല. ഇതാരായി വരുന്നത്? അതായത് ഈ കള്ളനെ പിടിക്കാൻ അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതായത് കള്ളനെ പിടിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും നമ്മുടെ കൂടെയല്ല. ഇതാരായത്? മുരളി മോഹനല്ല. അതായത് അച്ഛൻ പറഞ്ഞു തന്ന കുറച്ച് നമ്പറുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ, അത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ കള്ളനെ പിടിക്കാനായിട്ട് പോവാനായിട്ട് പറ്റുള്ളൂ. വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. ഇതാരാ വരുന്നത്? മധുസാറല്ലേ? മധുസാർ എന്താടാ പൊട്ടിയുടെ, കുറെ കാലമായി എല്ലാത്തിനെയും മുമ്പിൽ ചുക്കാൻ പിടിച്ച് ഞാൻ നിൽക്കുന്നു. എനിക്ക് വയ്യ ഇനി ഇതൊന്നും ഏറ്റെടുക്കാൻ. ഇതാരായി വരുന്നത്? അടൂർ ഭവാനി ചേച്ചിയോ? മാറിപ്പോയല്ലോ. അതെ, ഈ കള്ളന്റെ യഥാർത്ഥ വീട് എവിടെയാ? വീട് എവിടെയാന്ന്? ഇതാരായി വരുന്നത്? ബിജുക്കുട്ടനല്ലേ? ഒന്നാം വീട്ടിൽ കള്ളൻ കടക്കുകയും പഞ്ചസാര ചാക്കോടെ കട്ടെടുക്കുകയും കുട്ടേട്ടൻ തോക്കെടുക്കുമ്പോഴേക്കും അതും കൊണ്ട് പോവുകയും ചെയ്തു. ഞാനതൊരു സിനിമയായി എടുത്തു. അതില് നായകനാണ് ശ്രീ സലീം കുമാർ. അയ്യോ, അവിടെ അവൻ ചാക്ക് കെട്ടോട്ട് പോയി, ഇവിടെ അവന്മാര് സിനിമ എടുത്തോണ്ടിരിക്ക. ഇതാരായി വരുന്നത്? അമ്മാമേ, അമ്മാമേ, എങ്ങനെയെങ്കിലും ആ കള്ളനെ ഒന്ന് പിടിക്കണം അമ്മാമേ. ഇതിനാരാ ഒരു മുൻകൈ എടുക്കുക? ഇതാരായി വരുന്നത്? അമ്മാമേ. എന്താണോ ഈ പറയുന്നത് അമ്മാമേ? കഴിയില്ല, വയ്യാണ്ടായിരിക്കണോ? ഇതാരായി വരുന്നത്? ആറഞ്ചണ്ടല്ലേ? ഓ ഇടാ തെണ്ടി തല്ലി ഒടിക്കടാ മറ്റു രണ്ട് കാലും. ആ തൃപ്പൂണിത്തറ ഇതിയല്ലേ പറഞ്ഞ് ആരോ കള്ളനെ പിടിച്ചത്? നമ്മുടെ ബാബുരാജ് ചെന്ന് കള്ളനെ പിടിച്ചു കഴിഞ്ഞു. സാറല്ലേ പറഞ്ഞത്? സാറല്ലേ പറഞ്ഞത് എന്റെ കൂടെ വരാന്ന്? വരാന്ന് പറഞ്ഞിട്ട് അവസാനം സാറ് വരാതിരുന്ന എന്റെ പരാതി തീരൂല്ല സാറെ. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പിടിച്ചതെന്നറിയോ? വിളിയുടെ ശരിയാണ്, ഏ കിളിനെ പിടിക്കാൻ വിളിനെ പിടിപെട്ടിരിക്കുന്നു. ഇന്ന് മണിയൻ ഒറ്റയ്ക്ക് നിന്ന് ഏ കിളിനെ ഇടിച്ചു മെഴുത്തി. സാറ് വരാത്തതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ദേ ഇതാണ് ആ കള്ളൻ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം, എന്റെ ജന്മം പാൾ ജന്മം. ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ള കലാകാരന്മാര് അതിൽ 100-ൽ 90 മാർക്കുള്ള പെർഫോമൻസ് ഉണ്ട്, 95 ഒരു പെർഫോമൻസിന് 100-ൽ 100 തന്നേ പറ്റൂ. ആ ബാബുരാജ് ഇതേപോലെ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. Thank you, sir. Superb. Thumbs up for Dilip. You real life police gaaru na valiyoru salute parnjonde enne. Thank you. Thank you so much, sir. Ini en valare blessed aayittulla rendu pere ee vedhiyilekku onnu invite cheyanu.
രോഹിണി ചേച്ചി ഇങ്ങനെ ഒരു ടയറിൽ നിൽക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ബാഹുബലിയിലെ ശിവുവിൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്നതെന്ന്. വളരെ യങ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ മനസ്സുകൊണ്ട് പോലും വളരെ ചെറുപ്പമായിട്ടുള്ള വേറൊരാളാണ് നമ്മുടെ സുബ്ബു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലൊക്കെ കയറി എവർ ഗ്രീൻ തമിൽ ഹിറ്റ്സ് എന്നെടുത്താൽ ആദ്യം വരുന്ന ഒരു പാട്ടുണ്ട് ചേച്ചി, അത് മറുപടിയും എന്ന സിനിമയിലെ നമ്മുടെ രോഹിണി ചേച്ചിയുടെ ഒരു ഓൾ ടൈം ഐക്കോണിക് സോങ് ആണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കണ്ടാൽ കൊള്ളാം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസൻസിൽ നമ്മുടെ ബാക്കിയുള്ള മൂന്ന് ജഡ്ജസിനെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മാർക്സ് കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ പ്ലീസ് ജഡ്ജസ്. ശ്രീയേട്ടോ, നമുക്ക് മാർക്സ് കൂടി ഇനി അങ്ങ് അറിയാം. തീർച്ചയായിട്ടും സർ, ഓൺ 25. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്ത് പറയും? 25 out of 25. രോഹിണി ശേഷി 25 out of 25. റിമി ടോമി 25 out of 25. ജതി ഷെട്ട, ഈ സ്കിറ്റിന്റെ മെറിറ്റ് കണക്കിലെടുത്ത് 25 out of 25. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കലയും ജീവിതവും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്നു 100 on 100. അവനിപ്പൊ ക്ലാസ്സിൽ നല്ല പേരാ, അവന് ഹിന്ദിക്കൊക്കെ ഫുൾ മാർക്കാണ്, അറിയാമോ നിങ്ങക്ക്? എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, നിനക്ക് ഹിന്ദി അറിഞ്ഞൂടാ. തേപ്പുകാരൻ ബംഗാളി ബോലോറാം പറ. എടാ നോ
നിന്നെ അറക്ക് ഞാൻ കുറച്ച് ലോശം കിട്ടുവോ? എന്തിനാ? ഒരു കൂത്താടി കിടന്ന് ആടുന്ന് അതിനെ ഒഴിച്ചു കളയാൻ വേണ്ടി. മിസ്റ്റർ കാർലോസ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് അവൻ മൂലം നശിച്ചത്. തുടിതാളമേളം